അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ബിസ്മ ഇല്ലാഹിൽ അളീമിൽ ഖുദ്റത്തി വശാൻ شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله الحمد لله الواحد القهار اللذيذ الغفار وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم صدق الله صدق الله العلي العظيم وقال نبينا مرشدنا مصطفى محمد صلى الله عليه وسلم جعل الله الرحمة مئة جزء فأمسك عنده تسعة وتسعين وأنزل في الأرض جزءا واحدا شفيع الورى نبي محمد مصطفى صلى الله عليه وسلم ما هي مدينة سرور عالم صلى الله عليه وسلم عزت والے شہرت والے رحمت والے برکت والے سب سے اعلی سب سے معظم صلی اللہ علیہ وسلم بات انہوں کی شان نرالی جن کا رتبہ سب سے عالی امت کے وہ ہادی اکرم صلی اللہ علیہ وسلم ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അഭിബന്ധരായ ഉസ്താദന്മാർ, എൻ്റെ പ്രിയമുള്ള കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാരെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവൻ സ്വീകരിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ആദ്യമായി ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുന്നത്, നിങ്ങളോടെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുന്നത്, ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിനു മജാലിസകും ബിസ്സലാത്തി അലയ്യ ഫഇന്ന സലാത്തുകും അലയ്യ നൂറുൻ യൗമൽ ഖിയാമ. നിങ്ങൾ നിങ്ങളെ മജ്ലിസുകളെ, നിങ്ങളെ സദസ്സുകളെ എൻ്റെ മേലുള്ള സലാത്തുകൾ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കണയെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ,
ഞാനിവിടുന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ, ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ഉച്ചത്തിൽ വളരെ ആവേശത്തോടുകൂടി നിങ്ങൾ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സലാത്ത് ചെല്ലണമെന്ന് ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കാലഘട്ടം വല്ലാതെ മോശമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളും ചുറ്റുപാടുകളും വല്ലാതെ തിന്മയുടെ അടിമകളായി മാറുന്ന, തിരിച്ചറിവ് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നല്ലവണ്ണം മനസ്സിലാക്കുവാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്തേക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അയച്ചു. നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു ചെയ്തു തന്നു. ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. നമുക്കൊരിക്കലും എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ ചെയ്തു തരുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോ എനിക്കൊരിക്കലും അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ പറയാൻ സാധിക്കില്ല. എനിക്കെന്നല്ല, ഒരാൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാവതും എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അള്ളാഹു നമുക്ക് റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോ എന്റെ മുഴുക്കും പറ്റയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എങ്ങനെയാ എണ്ണി പറയുക. അല്ല തന്നെ പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, അല്ല തന്നെ പറയുകയാ, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ അനുഗ്രഹങ്ങളെ? നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, എങ്ങനെയാ പറഞ്ഞു തീർക്കുക? അല്ലാഹു നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തില്ലേ? എന്തൊക്കെ അനുഗ്രഹങ്ങളാ നമുക്ക് തന്നത്? നമുക്ക് അല്ല കണ്ണ് തന്നില്ലേ, കൈ തന്നില്ലേ, കാല് തന്നില്ലേ? അല്ലാഹു നമുക്ക് നല്ല ആരോഗ്യം തന്നില്ലേ പ്രിയമുള്ളവരെ? അല്ലാഹു നമുക്ക് നല്ല മക്കളെ തന്നില്ലേ? അല്ലാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരുമ്പോ എങ്ങനെയാണ് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക? എങ്ങനെയാ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന അനുഗ്രഹത്തിന്റെ വിലയറിയണോ? എന്റെ പ്രിയമുള്ളവരെ, കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുക, തിരുവനന്തപുരം RCC യിലേക്ക് കടന്നു ചെല്ലുക, അല്ലാഹുവേ കാണുമ്പോൾ തന്നെ മനസ്സ് വേദനിക്കുകയാ, കാണുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ, എത്ര എത്ര ക്യാൻസർ രോഗികളാണ് അല്ലാഹുവേ കാണുമ്പോൾ മനസ്സ് പൊട്ടുകയാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര എത്ര ക്യാൻസർ രോഗികളാണ് ഒന്ന് ഭക്ഷണം കഴിച്ചാൽ, ഒന്ന് വെള്ളം കുടിച്ചാൽ ആ ഭക്ഷണം ഉണ്ടല്ലോ പള്ളിയിലേക്ക് എത്താത്ത അവസ്ഥയാണ്. അങ്ങനെ നിരങ്ങി നിരങ്ങി ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്ര എത്ര ക്യാൻസർ രോഗികളാണ്. എന്തിനാ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? എന്തിനാണ് കോട്ടക്കലിലേക്ക് പോകുന്നത്? പ്രിയമുള്ളവരെ, എന്തിനാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്? നമ്മുടെയൊക്കെ നാടിൻ പുറങ്ങളിൽ നമ്മുടെയൊക്കെ അയൽവാസികൾ എത്ര എത്ര ആളുകളാ രോഗികളായി കിടക്കുന്നത്, എത്ര എത്ര ആളുകളാ രോഗികളായി കിടക്കുന്നത്. ഉസ്താദേ, ദുആ ചെയ്യണം ഉസ്താദേ, ഇതുപോലത്തെ പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക്, മജ്‌ലിസുൻ നൂറിന്റെ വേദിയിലേക്ക് ഒരുപാട് ഒരുപാട് പാവപ്പെട്ട രോഗികൾ ഉസ്താദേ ദുആക്കണം ഉസ്താദേ, പുറത്തേക്ക് ഇറങ്ങാൻ ഒന്ന് എണീറ്റ് നടക്കാൻ വല്ലാത്ത ആഗ്രഹമാ, വല്ലാത്ത ആശയാണ്, വല്ലാത്ത പൂതിയാ, ഒന്ന് പള്ളിയിലേക്ക് പോയിട്ട് ജമാഅത്തോട് കൂടി നിസ്കരിക്കാൻ വല്ലാത്ത ആഗ്രഹമാ ഉസ്താദേ, രോഗമാണ് ഉസ്താദേ, കിടപ്പിലാണ് ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്ര എത്ര ആളുകളാ. നിങ്ങൾക്കറിയില്ലേ ഉപ്പമാരെ, നിങ്ങൾക്കറിയില്ലേ ഉമ്മമാരെ, നമ്മുടെ അയൽവാസികൾ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുമ്പോ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം നോക്ക്. അള്ളാഹു നമുക്ക് ക്യാൻസർ തന്നില്ലല്ലോ. അള്ളാഹു ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി
ഭാര്യ തൊട്ട് ഞങ്ങളെ കാക്കട്ടെ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസറിന്റെ അംശങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ പുണ്യമായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ തുടച്ചു മാറ്റണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എത്രയെത്ര ക്യാൻസർ രോഗികളാണ് ക്യാൻസർ രോഗം വന്നുകൊണ്ട് ലോകത്തോട് ഇവിടെ പറയുന്നത്, കഷ്ടപ്പാടുകളാ പ്രയാസങ്ങളാ, അല്ലാഹു നമുക്ക് ക്യാൻസർ തന്നിട്ടില്ലല്ലോ, അല്ലാഹു തരാതിരിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കണം, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ വില മനസ്സിലാക്കണം. എത്ര ആളുകൾക്കാ കണ്ണില്ലാത്തവര്, എത്ര ആളുകളാ കയ്യില്ലാത്തവര്, എത്ര എത്ര ആളുകളാ കാലില്ലാത്തവര്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് മുങ്ങട്ടെ, മുത്തേ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിലൂടെയാ നമുക്ക് വിജയമുള്ളത്. മദീനയാണ് നമ്മുടെ വിജയം പ്രിയമുള്ളവരെ, മദീനയാണ് നമ്മുടെ പരാജയം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഒരിക്കലതാ മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. മദീന പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വന്നുകൊണ്ട് സ്വഹാബത്തിനെയെല്ലാം വിളിച്ചു കൂട്ടുകയാ. സ്വഹാബത്തിനെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ എന്റെ അരികിലേക്ക്, സ്വഹാബത്തെ അല്ലാഹുവിന്റെ മാലാക മുഖർന പുല്ലംലാക്ക് മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് സ്വഹാബത്തെ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് സ്വഹാബത്തെ ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന് സ്വഹാബത്തെ, അല്ലാഹുവിന്റെ അടിമയുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. ജിബ്രീൽ പറഞ്ഞു കൊടുത്ത കഥ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ വിളിക്കുന്ന, സ്വഹാബ ജിബ്രീലാ എനിക്കതാ അല്ലാഹുവിന്റെ ഒരു അടിമയെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ അടിമയുണ്ടല്ലോ 500 വർഷമായിട്ടതാ ഒരു പർവ്വതത്തിന് മുകളിൽ അല്ലാഹുക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുകയാ. 500 വർഷം അല്ലാഹുക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് എടുത്താ ഈ മനുഷ്യൻ അല്ലാഹു കൊടുത്തത് എന്തെന്നറിയോ? ഒരു വിരലിന്റെ വലിപ്പത്തിലതാ, ഒരു വിരലിന്റെ വലിപ്പത്തിലതാ അല്ലാഹുവതാ പാറക്കെട്ടിനുള്ളിൽ നിന്നതാ ശുദ്ധജലത്തിന്റെ ഉറവ ഒരുക്കി കൊടുക്കുകയാണ്. അല്ലാഹുവതാ ഈ മനുഷ്യന് എല്ലാ ദിവസവും അതാ ഓരോ മാതളപ്പഴം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ 500 വർഷം അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുകയാ. 500 വർഷം ഏകാന്തനായി ഒറ്റക്കഥാ പർവ്വതത്തിന് മുകളിൽ അല്ലാഹുവിനോട് ഇബാദത്ത് എടുക്കുന്ന ഈ മനുഷ്യൻ 500 വർഷം അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയോ? 500 വർഷം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ 500 വർഷം അല്ലാഹുവിനോട് ചോദിച്ച ഒരേ ഒരു കാര്യം എന്തെന്നറിയോ? ഈ മനുഷ്യന്റെ ഒരേ ഒരു ആഗ്രഹം എന്തെന്നറിയോ? ഈ മനുഷ്യന്റെ ഒരേ ഒരു ആശയം എന്തെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനീ ലോകത്തോട് ഇവിടെ പറയുമ്പോ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകങ്ങൾ കടന്നു വന്നുകൊണ്ട് എന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ അല്ലാഹുവേ ഞാനീ ലോകത്തോട് ഇവിടെ പറയുമ്പോ എനിക്ക് ഞാൻ മരണപ്പെടേണ്ടത്, ഞാനീ ലോകത്തോട് ഇവിടെ പറയേണ്ടത് എനിക്ക് സുജൂദിലായി മരിക്കണേ അല്ലാ എന്നീ മനുഷ്യൻ അല്ലാഹുവിനോട് എല്ലാ ദിവസവും ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, 500 വർഷം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്ന അല്ലാ അല്ലാ അല്ലാഹുവേ എനിക്ക് സുജൂദിൽ കടന്നുകൊണ്ട് ലോകത്തോട് വിട പറയണേ അല്ലാ എന്നീ മനുഷ്യൻ അല്ലാഹുവിനോട് പൊട്ടിക്കരണ്ടുകൊണ്ട് പറയുമ്പോ ഉരുക്കുംപറ്റയിൽ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് തന്റെ അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാം? രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവിന് ദിക്ര ചൊല്ലുമ്പോഴല്ല, എല്ലാവരും കിടന്നിറങ്ങുന്ന സമയത്ത് വുളു എടുത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴല്ല ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദോ, അല്ലാഹുവിനോട് തന്റെ അടിമയെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായി കിടക്കുമ്പോളാ. അവൻ സുജൂദിൽ കിടക്കുമ്പോളാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ മുഅ്മിനീ
കുഞ്ഞുങ്ങളെ, ഈ മനുഷ്യനതാ 500 വർഷം അള്ളാഹുവിനോട് പൊട്ടിക്കരണ്ട കൊണ്ട് ദുആ ചെയ്യുകയാ, അള്ളാഹുവേ എനിക്ക് സുജൂദിൽ മരിക്കണേ അല്ലാ, എനിക്ക് സുജൂദിൽ കടന്നു മരിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ചുരുക്കി പറയട്ടെ, സമയം കുറവാ. അങ്ങനെയതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയദാ ഈ മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാ, ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കുകയാണ് അല്ലാഹു. പദാ ഈ മനുഷ്യനെ സുജൂദിൽ കിടത്തി മരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിൻ റസൂലും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. ജിബ്രീൽ പറഞ്ഞു കൊടുത്ത ഈ സംഭവം റസൂലുള്ളാഹി തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഈ മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, മലക്കുകളെ 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 മലക്കുകളെ, ഈ മനുഷ്യനെ എന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ആ സമയത്ത് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ അല്ലാ, നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയോ, നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണ്ട അല്ലാ. ഞാൻ 500 വർഷം നിനക്ക് ഇബാദത്ത് എടുത്തല്ലോ, ഞാൻ 500 വർഷം നിനക്ക് അമൽ ചെയ്തല്ലോ, ഞാൻ 500 വർഷം ഏകാന്തനായിക്കൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി 500 വർഷം ഞാൻ നിനക്ക് അമൽ ചെയ്തല്ലോ, ആ 500 വർഷം ചെയ്ത അമലിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ, അല്ലാഹു വദാ മലക്കുകളോട് പറയുന്നു, മലക്കുകളെ മലക്കുകളെ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് 500 വർഷം ചെയ്ത അമലുകളുണ്ടല്ലോ, ആ 500 വർഷത്തെ അമലുകളും ഞാൻ ഈ മനുഷ്യന് കൊടുത്ത എന്റെ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹവും തൂക്കി നോക്കുക. അങ്ങനെയതാ അല്ലാഹു കൊടുത്ത ആ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹമുണ്ടല്ലോ, അതതാ ഈ മനുഷ്യൻ 500 വർഷം ചെയ്ത അമലുമായി തൂക്കി നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനേക്കാൾ, ഈ മനുഷ്യന്റെ അമലിനേക്കാൾ അള്ളാഹുവിന്റെ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹമതാ കനം തോന്നുകയാ. ഈ മനുഷ്യൻ 500 വർഷമായി അള്ളാഹ് ചെയ്ത ഈ അനുഗ്രഹമുണ്ടല്ലോ, ഈ ഇബാദത്തുണ്ടല്ലോ, അതിനേതായി കണ്ണെന്ന് പറയുന്ന അനുഗ്രഹമതാ വലയം ചെയ്യുകയാ. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുന്ന, മലക്കുകളെ അല്ലയോ മലക്കുകളെ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുക, ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഇടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുമ്പോ, മലക്കുകളതാ ഈ മനുഷ്യനെ അതാ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ സമയത്താണ് പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നു, അല്ലാ അല്ലാ, യാ റബ്ബി, എൻ്റെ അല്ലാ, എൻ്റെ അല്ലാ, നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാ, നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു കൊണ്ട് അല്ലാഹുവിനോട് പറയുമ്പോ, അല്ലാഹു അതാ മലക്കുകളോട് മടക്കി കൊണ്ടുവരാ പറയുകയാ. അങ്ങനെയതാ ഈ മനുഷ്യനെ മടക്കി കൊണ്ടുവരികയാണ് പ്രിയമുള്ളവരെ. എന്നിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനോട് ചോദിക്കുന്നു, എട മനുഷ്യ, എട മനുഷ്യ, നീ 500 വർഷം എനിക്ക് അമൽ ചെയ്തല്ലോ, നീ 500 വർഷം എനിക്ക് ഇബാദത്ത് എടുത്തല്ലോ, ഈ 500 വർഷം എനിക്ക് ഇബാദത്ത് എടുക്കാനുള്ള ആരോഗ്യം ആരാ നിനക്ക് തന്നത്, നിനക്ക് അതിനുള്ള ആരോഗ്യം ആരാണ് തന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, അല്ലാ അല്ലാ, അല്ലാഹുവേ നീയാണ് അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദിക്കുന്ന, മനുഷ്യ, നീ ആരാരുമല്ലാത്ത അവസ്ഥയിൽ, നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ പടച്ചുകൊണ്ട് നിനക്ക് ജീവൻ തന്നതാരാ? ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ നീയാണ് തമ്പുരാനേ. അല്ല വീണ്ടും ചോദിക്കുന്ന, മനുഷ്യ, ഏ അടിമേ, നീ സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിട പറയാനെ, നീ എന്നോട് പ്രാർത്ഥിച്ചില്ലേ? 500 കൊല്ലം എന്നോട് പ്രാർത്ഥിച്ചില്ലേ? നിന്നെ ആരാണ് സുജൂദിൽ കിടത്തി മരിപ്പിച്ചതാരാ? ഈ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ നീയാണ് തമ്പുരാനേ. അല്ല പറയുന്നു, എന്നാൽ എന്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ല തന്ന അനുഗ്രഹത്തിന് എത്ര തന്നെ നന്ദി ചെയ്താലും മതി വരൂല. നമ്മൾ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു തന്ന അനുഗ്രഹത്തിന്റെ കടമ്പകൾ കടക്കൂല പ്രിയമുള്ളവരെ. അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തല്ലോ. അല്ലാഹു നമുക്ക് 2 കണ്ണ് തന്നല്ലോ. അല്ലാഹു നമുക്ക് 2 കൈ തന്നല്ലോ. അല്ലാഹു നമുക്ക് 2 കാല് തന്നല്ലോ. പ്രിയമുള്ളവരെ, എത്ര എത്ര ആളുകളാ കണ്ണ് കാണാത്തവര്, എത്ര എത്ര ആളുകളാ കണ്ടു കാണാത്തവര്. ഞാൻ വല്ലപ്പോഴും യതീംഖാനയിലാ പഠിക്കുന്നത്. ഞാൻ എല്ലാ മാസവും ലീവിന് വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ, അല്ലാഹുവേ ബസ്സിലതാ, ബസ്സിൽ പ്രിയമുള്ളവരെ കണ്ണില്ലാത്ത ഒരുപാട് ഒരുപാട് ആളുകളെ കാണലുണ്ട്. ബസ് സ്റ്റാൻഡിൽ, ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ഒരുപാട് കണ്ണില്ലാത്ത, കയ്യില്ലാത്ത, കാലില്ലാത്ത എത്രയോ ആളുകളെ കാണലുണ്ട് പ്രിയമുള്ളവരെ. അവരെല്ലാം കൈനീട്ടിക്കൊണ്ട് മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ, അല്ലാഹുവേ മനസ്സ് തളരുകയാ. എന്റെ പ്രിയമുള്ള
അവരെ ചിന്തിക്കുക, അവർക്കൊന്നും കണ്ണില്ലല്ലോ, അവർക്കല്ല കണ്ണു കൊടുത്തിട്ടില്ല, അതിന്റെ വിഷമം അവർക്കേറിയോ, അവർക്കല്ല കയ്യ് കൊടുത്തിട്ടില്ല. കയ്യില്ലാത്ത എത്രയോ ആളുകള്, കണ്ണില്ലാത്ത എത്രയോ ആളുകള് നമ്മുടെ മുമ്പിലേക്ക് നിരങ്ങി നിരങ്ങിയിട്ട് നിരങ്ങി നിരങ്ങി കൈ നീട്ടി വരുമ്പോ, അല്ലാഹുവേ ഈ ഞങ്ങൾക്ക് കണ്ണ് തന്നല്ലോ, ഞങ്ങൾക്ക് കൈ തന്നല്ലോ, കാല് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, അല്ലാഹുവേ ഈ ഞങ്ങൾക്ക് നല്ല മക്കളെ തന്നല്ലോ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മക്കളും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് മക്കളും അല്ലാഹു തന്ന അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. മക്കളും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. മക്കളില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയൂ. മക്കളും അല്ലാഹു തന്ന അല്ലാഹുവിന്റെ അനുഗ്രഹമാ. മക്കളില്ലാത്തവർക്കല്ലേ അതിന്റെ വിഷമം അറിയൂ. പ്രിയമുള്ളവരെ, എത്ര എത്ര ആളുകളാണ്, എത്ര എത്ര ദമ്പതികളാണ് ഇതുപോലത്തെ പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക്. ഉസ്താദേ ദ്വാർക്കണം, ഉസ്താദേ ദ്വാർക്കണം, ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി ഉസ്താദേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വല്ലാത്ത ആശയാണ്, വല്ലാത്ത ആഗ്രഹമാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ദമ്പതികള് മക്കളെ കാണാൻ വേണ്ടിയിട്ട്, മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക് സംഭാവന ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാത്തതിന്റെ വിഷമം അത് മക്കളില്ലാത്തവർക്കല്ലേ അറിയോ. അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ് മക്കളും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം 18-ാം തീയതി ഞാൻ പൂളക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പ്രഭാഷണത്തിന് പോയി. അവിടെ ഞാൻ പറഞ്ഞ വിഷയം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ കുറിച്ചാ. എന്നെ പ്രിയമുള്ളവരങ്ങ, എന്റെ പ്രഭാഷണം കഴിഞ്ഞു. പ്രിയപ്പെട്ട സംഘാടകരെല്ലാം എന്നെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. അങ്ങനെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ആ വീട്ടിലെ പ്രിയപ്പെട്ട ഉപ്പയതാ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ആ ഉപ്പ പറയുന്ന പൊന്നെ, ഉസ്താദേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നെ ഉസ്താദേ എന്ന് വിളിക്കണ്ട. ആ പ്രിയപ്പെട്ട ഉപ്പ പറയുകയാണ്, ഉസ്താദേ എന്ന് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ പ്രായം നോക്കിക്കൊണ്ടല്ല, നിങ്ങളെ വയസ്സ് നോക്കിക്കൊണ്ടല്ല ഞാൻ നിങ്ങളെ ഉസ്താദേ എന്ന് വിളിക്കുന്നത്, നിങ്ങളെ അറിവ് നോക്കിക്കൊണ്ടാ ഞാൻ നിങ്ങളെ ഉസ്താദേ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഞാൻ ആ പ്രിയപ്പെട്ട ഉപ്പയോട് ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഇതെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കണ്ണതാ നിറഞ്ഞു പോവുകയാണ്, മുഖമാകെ മാറിപ്പോവുകയാ. ആ പ്രിയപ്പെട്ട ഉപ്പയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, ഉസ്താദേ എന്റെ മക്കളെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്, എനിക്ക് രണ്ട് മക്കളാണുള്ളത്, എനിക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. എന്റെ പൊന്നമോന് 21 വയസ്സാകുമ്പോ, എന്റെ പൊന്നമോന്റെ പേര് ജുനൈദ് എന്നാ, അവൻ 21 വയസ്സാകുമ്പോ എന്റെ പൊന്നമോന് എഞ്ചിനീയർ ആകാൻ വേണ്ടി തമിഴ്നാട്ടിൽ പഠിക്കുകയാ. എന്റെ പൊന്നമോന് എല്ലാ മാസവും ലീവിന് വേണ്ടി വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ അതാ എന്റെ പൊന്നമോന് ലീവിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നതാ, ലീവിനതാ വീട്ടിലേക്ക് വന്നതാണ്. എന്റെ പൊന്നമോനങ്ങനെ ലീവിന് വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉപ്പ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പൊന്നമോന് വീട്ടിലേക്ക് ലീവിന് കടന്നു വന്നു. അങ്ങനെ ലീവ് കഴിഞ്ഞുകൊണ്ട് എന്റെ പൊന്നമോന് സലാം പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്റെ പൊന്നമോന്റെ കൂടെ എന്റെ പൊന്നമോന്റെ കൂട്ടുകാരനുമുണ്ട്. അങ്ങനെ അതാ അവരതാ ബൈക്കിലാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ പൊന്നമോനങ്ങനെ എന്നോട് യാത്ര പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നമോന് പിരിഞ്ഞു പോയി. ഞാനങ്ങനെ വീട്ടിലിരിക്കുമ്പോ കുറെ സമയമായി എനിക്കതാ ഒരു ഫോൺ കോള് വരികയാ, എനിക്കതാ ഒരു ഫോൺ കോള് വരികയാ. എന്നോട് ചോദിച്ചു, നിങ്ങളെ മകന് വീട്ടിലുണ്ടോ? നിങ്ങളെ മകന് വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു, എന്റെ മകന് വീട്ടിലില്ല, എന്റെ മകൻ ഒരുപാട് സമയമായി പുറത്തു പോയിട്ട്. ആ സമയത്ത് എന്നോട് പറയുകയാണ്, നിങ്ങളെ പൊന്നുമോനുണ്ടല്ലോ പാലക്കാട് വെച്ച് ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്, അപകടത്തിൽ പെട്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാ, എന്റെ പൊന്നുമോന് അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നോട് പറഞ്ഞു. എന്റെ പൊന്നുമോന്റെ സുഹൃത്തത ഉടൻ തന്നെ മരിക്കുകയാണ്. എന്റെ പൊന്നുമോൻ 2 ദിവസം ആശുപത്രിയിൽ കിടക്കുകയാണ്. അങ്ങനെ 2 ദിവസമായപ്പോ ഉസ്താദേ എന്റെ പൊന്നുമോന് ഞങ്ങളെ വിട്ടു പിരിയുകയാണ്, കണ്ണടക്കുകയാ, ലോകത്തോട് കൂടെ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉപ്പ പൊട്ടിക്കരണ്ട് കൊണ്ട് പറയുകയാ, എന്റെ പൊന്നുമോൻ ലോകത്തോട് കൂടെ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഭക്ഷണം കഴിച്ച്
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പ എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് പൊട്ടിക്കരണ്ടുകൊണ്ട് പറഞ്ഞു, ഉസ്താ ഏത് പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക് പോയാലും എവിടേക്ക് വഴുതിന് പോയാലും ഏത് സ്ഥലത്തേക്ക് പോയാലും മറക്കരുത് ഉസ്താ, എന്റെ പൊണ്ണു മോനെ വേണ്ടി ദ്വാർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരണ്ട് പോലെ ആ പിതാവുണ്ടല്ലോ. അല്ലാഹു ആ ജുനൈദ് എന്ന് പറയുന്ന 21 ഹാരനെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ പ്രിയമുള്ളവരെ, അല്ലാഹു ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ. മക്കളും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. മക്കൾ നഷ്ടപ്പെട്ടാല് ആ മക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് താങ്ങാൻ സാധിക്കുമോ എന്റെ പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കുക. മക്കളും അല്ലാഹുവിന്റെ അനുഗ്രഹമാ, മക്കളും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ആ മക്കളെ നല്ല നിലയിൽ വളർത്തേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കടമയ അല്ലേ? ഇന്നത്തെ പ്രിയപ്പെട്ട യുവാക്കളെയൊക്കെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുക. ഇന്നത്തെ യുവതലമുറ തെറ്റിന്റെ പാതയിലൂടെ നടന്നുകൊണ്ട് തെറ്റിന്റെ പാതയിൽ അടിയുറക്കുന്ന യുവസമൂഹം, എന്റെ പ്രിയമുള്ളവരെ, യുവത്വവും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. യുവത്വം എന്നുള്ളത് വളരെ ആരോഗ്യത്തിന്റെ ഒരു ഘട്ടമാണ്. യുവത്വം എന്നുള്ളത് ആ യുവത്വം എന്ന ആ ഘട്ടത്തെ, ആ ഒരു പ്രായഘട്ടത്തെ വേണ്ടാത്ത തെറ്റിലൂടെ ഉപയോഗിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാ. എന്റെ സ്നേഹമുള്ള യുവാക്കളെ, ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. അള്ളാഹു തന്ന അനുഗ്രഹമാണ് യുവത്വം എന്നുള്ളത്. ആ യുവത്വത്തിന്റെ പ്രായമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ. അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ ആരോഗ്യത്തിന്റെ ഘട്ടമാ. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റുന്ന സമയമാണല്ലോ യുവത്വം എന്നുള്ളത്. ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥ എന്താ? വെള്ളിയാഴ്ച മാത്രം പള്ളി കാണുന്ന എത്രയോ യുവാക്കളാണ് പ്രിയമുള്ളവര്. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരൂല. വെറും സിനിമ കണ്ടുകൊണ്ട് കൂത്താടി നടക്കുന്ന, ആർഭാടത്തോടുകൂടെയുള്ള ജീവിതം നയിക്കുന്ന എത്രയോ യുവസമൂഹങ്ങളാണ്. എന്റെ പ്രിയമുള്ള യുവസമൂഹമേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള കൂട്ടുകാരോട് സ്നേഹത്തോടു കൂടി പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ നിസ്കരിക്കാനാണ് എന്റെ പ്രിയമുള്ളവരെ. എന്റെ പ്രിയമുള്ള യുവാക്കൾ ചിന്തിച്ചേക്കാം, കുറച്ചങ്ങ് പ്രയസാകുമ്പോ, കുറച്ചങ്ങ് പ്രായമാകുമ്പോ, കുറച്ചങ്ങ് വയസ്സാകുമ്പോ നിസ്കരിക്ക. ഇപ്പോൾ കൂത്താടി നടക്ക, ആർഭാടത്തോടു കൂടി ഒരുപാട് ഉല്ലസിച്ച് ജീവിക്ക, പുതാടി ജീവിക്ക എന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയട്ടെ, എന്റെ പ്രിയമുള്ള സുഹൃത്തെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, അള്ളാഹു നിനക്ക് ഇപ്പോൾ ആരോഗ്യം തന്നില്ലേ? കുറച്ച് വയസ്സാകുമ്പോ അള്ളാഹു നിനക്ക് രോഗം തന്നാലോ? അള്ളാഹു നിന്റെ ആരോഗ്യം എടുത്തു കളഞ്ഞാലോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ. ولا زائل هذا المصيب المكدر എന്റെ പ്രിയമുള്ള യുവാക്കളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, കുറച്ചങ്ങ് കഴിഞ്ഞുകൊണ്ട് നന്നാക, കുറച്ചങ്ങ് കഴിഞ്ഞിട്ട് കുറച്ച് വയസ്സാകുമ്പോ നിസ്കരിക്ക എന്ന് കരുതുന്ന പ്രിയമുള്ള ചെറുപ്പക്കാര, കുറച്ചങ്ങ് കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നില്ലെങ്കിലോ, അള്ളാഹു നിനക്ക് രോഗം തന്ന് നിന്നെ കടത്തിയാലോ നിനക്ക് നിസ്കരിക്കാൻ സാധിക്കില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ യുവത്വം മടങ്ങി വരൂല. വലാസായിലുൻ ഹാദൽ മസീബുൽ മുഖദ്ദിറു, നിനക്ക് വയസ്സാകുമ്പോ നിനക്കൊരുപാട് നരകൾ വന്നില്ലേ? ആ നരയൊന്നും നീങ്ങിപ്പോകൂല പ്രിയമുള്ളവരെ. എന്റെ പ്രിയമുള്ള യുവസമൂഹം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് പ്രിയമുള്ളവരെ. എന്റെ മാതാപിതാക്കളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ മക്കളെ നല്ല നിലയിൽ വളർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ എന്നോട് ദേഷ്യം വന്നേക്കാം, എനിക്ക് പ്രശ്നമില്ല മുഅ്മിനീങ്ങളെ, ആരെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മുടി ക്ലോപ്പാക്കി വെട്ടുന്നത്? എന്റെ ചെറുപ്പക്കാര, ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ മുടി ക്ലോപ്പാക്കി വെട്ടുന്നത്? ആരെ സുന്നത്താടാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണോ? ആരെയാ അനുകരിക്കുന്നത്? ആരെയാ അനുകരിക്കേണ്ടത് പ്രിയമുള്ളവരെ? ഇന്ന് മുടി ക്ലോപ്പാക്കി വെട്ടുന്ന എത്രയോ ചെറുപ്പക്കാര് മുടിയുടെ രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ മാത്രം നിർത്തുന്ന എത്രയോ ചെറുപ്പക്കാര്. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തോടു കൂടി ചോദിക്കുകയാ, ആരാൻ റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് നഹാ റസൂലുള്ളാഹി
നിരോധിച്ചതാണ്. പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ മുടി വെട്ടുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ചതല്ലയോ? എന്റെ പ്രിയമുള്ളവരെ, ഈ യുവത്വം എന്ന് പറയുന്ന കാലഘട്ടത്തെ, ആ യുവത്വം എന്ന് പറയുന്ന പ്രായത്തിന്റെ ഘട്ടമുണ്ടല്ലോ, അതിനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വിട്ടാൽ, എന്റെ പ്രിയമുള്ളവരെ, നാളെ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്സറാവൻ സഭയിൽ ഒരു ജാൻ മുകളിലായി സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോ, അല്ലാഹുവേ, ആരാരും സഹായിക്കാനില്ലാതെ ഒരു ജാൻ മുകളിലായി സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, ആ അർശിന്റെ തന്നെ ലഭിക്കുന്ന ഏഴ് വിഭാഗമുണ്ടല്ലോ, അതിൽ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിയത് എണ്ണിയൊരു വിഭാഗമാണ് സബുന്ന സഹബി ഇബാദത്തില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ വളർന്ന യുവാവുണ്ടല്ലോ, അവന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ഇതേവരെ കള്ളം പറയാതെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാരെ കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാരോട് ഞാൻ പറയുകയാണ് അല്ലേ, ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് മക്കള് അവരെ കണ്ടാൽ തന്നെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഈ മുടിയുടെ രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ മാത്രം നിർത്തുന്ന ഒരു സമ്പ്രദായം, മുടി ക്രോപ്പാകെ വെട്ടൽ, അത് മാതാ പ്രിയപ്പെട്ട കുട്ടികളോട് പറയൽ മാതാപിതാക്കളെ കടമയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും മക്കളോട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ വെട്ടരുത്. അത് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, ഇങ്ങനെ മുടി വെട്ടണ്ട എന്ന് പറയൽ, അത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടമയാണ്, അത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടമയാണ്. ആ മക്കൾ അല്ലാഹു തന്ന അല്ലാഹുവിന്റെ അനുഗ്രഹമാണല്ലോ, ആ അനുഗ്രഹത്തെ അല്ലാഹ് മക്കളെ നല്ല നിലയിൽ വളർത്തേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ പറയുമ്പോൾ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്ന അഭിനന്ദനരായ അൻവരി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ് نعمت الله عليكم هل من خالق غير الله يرزقكم من السماء الله سبحانه وتعالى പറയുക, يا ايها الناس അല്ലയോ ജനങ്ങളെ ഉദ്കുറൂ നിഅമത്ത് അല്ലാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക. അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നല്ലോ, ഒരുപാട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് നിങ്ങൾക്ക് ചെയ്തു തന്നല്ലോ. അല്ലാഹ് പറയുകയാ, ഉദ്കുറൂ നിഅമത്ത് അല്ലാഹി, നിങ്ങൾ അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. അല്ലാഹ് ചോദിക്കുന്നു, ഹൽ മിൻ ഖാലിഖിന ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹുവല്ലാതെ മറ്റാരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അങ്ങനത്തെ വേറെ റബ്ബുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് വയറു നിറച്ചു തന്ന ഭക്ഷണം തന്നല്ലോ, അല്ലാഹു നമുക്ക് നല്ല ഭക്ഷണം തന്നല്ലോ, നല്ല ജോലി തന്നല്ലോ, നല്ല ആരോഗ്യം തന്നല്ലോ, നമുക്ക് വിശക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ, വിശപ്പടക്കാൻ അല്ലാഹു നല്ല ഭക്ഷണം തന്നല്ലോ. പ്രിയമുള്ളവരെ, എത്ര ആളുകളാ പട്ടിണി പാവങ്ങൾ, എത്ര ആളുകളാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരൊറ്റ ഉദാഹരണം പറയുകയാ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ റോഡ് സൈഡുകളിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് പിച്ചക്കാര്, പാവപ്പെട്ടവര്, ഭക്ഷണം ലഭിക്കാതെ കിടക്കുന്ന എത്ര ആളുകളാ. നിങ്ങൾക്ക് പട്ടിണി പാവങ്ങളെ കാണണോ? ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക. എന്റെ പ്രിയമുള്ളവരെ, അവരെ കാണുമ്പോൾ തന്നെ മനസ്സ് വേദനിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പടക്കാൻ സാധിക്കാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ, അല്ലാഹു നമുക്ക് നല്ല ഭക്ഷണം തന്നല്ലോ, അല്ലാഹു നമുക്ക് നല്ല ഭക്ഷണം തന്നല്ലോ. നമുക്ക് വിശക്കുമ്പോ വയറ് നിറച്ചു തിന്നാന്, വയറ് നിറച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ ഭക്ഷണം തിന്നാന് വിശപ്പടക്കാന്, അല്ലാഹു നമുക്ക് നല്ല ഭക്ഷണം തന്നല്ലോ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളും അവിടുത്തെ സ്വഹാബത്തെല്ലാം ഒരുപാട് പട്ടിണി കിടന്നവരാ, ഒരുപാട് വിശപ്പ് സഹിച്ചവരാ. ഒരിക്കൽ അതാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പൊന്തട്ടെ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ
മദീനയിലെ വല്ലരി പ്രാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ ദാ ഒരു നട്ടുച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങളദാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ. നമ്മക്കൾ അമ്മളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശ്രമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്തിനാ നടക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബദാ വീട്ടിലതാ ഒരുപാട് സമയം ഇരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാ. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, അബൂബക്കറേ അബൂബക്കറേ, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാ വേണ്ടിയാണോ ഇറങ്ങി നടക്കുന്നത്? അതേ കാര്യം എനിക്കുണ്ട് നബിയേ, എനിക്ക് വിശക്കുന്നുണ്ട് നബിയേ, എനിക്ക് പട്ടിണിയാ നബിയേ, എനിക്ക് വിശപ്പിന്റെ ആധിക്യം സഹിക്കാവില്ലാതെ ഞാൻ ഇറങ്ങി നടക്കുകയാണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ കണ്ടുമുട്ടുകയാ. ഉമർ തങ്ങളോട് ചോദിക്കുന്നു, ഉമറേ എന്താണ് ഈ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഉമർ തങ്ങളും ഇതേ കാര്യം പറയുകയാണ്. അങ്ങനെ ഏതാ അവരെ മൂന്ന് പേരും അതാ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി അന്വേഷിക്കുകയാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി അന്വേഷിക്കുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരി അതാ വീട്ടിലെ ഓടി വരികയാ. അബൂ അയ്യൂബ് അൽ അൻസാരി വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ സമയത്ത് കടന്നു വരുന്നത് നബിയേ? എന്താണ് സാധാരണ വരാത്ത സമയമാണല്ലോ, സാധാരണ കാണാനില്ലാത്ത സമയമാണല്ലോ, സാധാരണ കാണാത്ത സമയമാണല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിഷമമതാ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ആടിനറുകയാണ്, പത്തിരി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ ഏതാ അബൂബക്കർ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും ഇങ്ങനെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളോട് പറയുന്നു, അബൂബക്കറേ ഉമറേ, അബൂബക്കറേ ഉമറേ, നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന ഹാദാ ഹുവൽ നഈം അല്ലദീ തസ്അലൂന അൻഹു യൗമൽ ഖിയാമ. അബൂബക്കറേ ഉമറേ, നിങ്ങൾ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, അത് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അല്ലാഹു തന്ന അനുഗ്രഹമാണല്ലോ, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് ഉത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ ഇന്ന് വയർ നിറച്ചു തന്നാൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, അല്ലാഹു നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു അവൻ്റെ അനുഗ്രഹം അധികരിക്കാൻ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ അല്ലാഹു റസൂൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ തായ് ഭാഗത്തേക്കുള്ള നിങ്ങളെക്കാൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളെക്കാൾ ഉയരമുള്ള, നിങ്ങളെക്കാൾ പ്രൗഢിയും പ്രതാപവുമുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ നിങ്ങളെക്കാൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ വിലയറിയാമെന്ന് ഉത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ, സമയം ഒരുപാടായിട്ടുള്ള അഭിമന്തരായ അൻവരി ഉസ്താദ് പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരോട്, നിങ്ങളെല്ലാവരും ഞാൻ പഠിക്കുന്നത് വല്ലപ്പോൾ എത്തീംഖാനയിലാണ്, അവിടെ പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൻ്റെ ജൂനിയർ കോളേജിലാണ്. നിങ്ങളെല്ലാവരും സ്ഥാപനത്തിൽ വരണം. ഒരുപാട് ആളുകൾ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഭക്ഷണം തരുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാവരും സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് മസ്ജിദ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല നാഫിയായിരുന്നു നൽകി അനുഗ്രഹിക്കട്ടെ, മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, നിങ്ങളോട് എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.